എല്ലാവർക്കും നമസ്കാരം. ലവ് എഫ് എം എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ. ലവ് എഫ് എമ്മിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഗസൽ എന്നാണ്. ഗസൽ ഞാനിതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഗസൽ എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടർ ഈ സിനിമ മുഴുവനീളം അങ്ങ് ഒരു ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് വളരെ ശക്തമായിട്ടുള്ള പ്രണയബന്ധത്തിനെ കുറിച്ചും വളരെ ശക്തമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും വളരെ ശക്തമായിട്ടുള്ള ആത്മാർത്ഥ സ്നേഹബന്ധങ്ങളെക്കുറിച്ചുമാണ് സിനിമ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. രണ്ട് കാലഘട്ടത്തിലൂടെ കഥ പറയുന്ന സിനിമയാണ് ലവ് എഫ് എം എന്ന് പറയുന്ന സിനിമ. ഇതിലെൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഗസൽ എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഗസൽ ഒരു ക്യാമ്പസ് വിദ്യാർത്ഥിയാണ്. ക്യാമ്പസ് വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പം നമ്മളിപ്പം ന്യൂ ജനറേഷൻ ന്യൂ ജെൻ ക്യാമ്പസുകളിൽ കാണുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല ക്യാമ്പസ് മൂവി എന്ന് പറയുമ്പോൾ. ഇതൊരു വളരെ നാച്ചുറലായിട്ട് വളരെ സാധാരണ കുറച്ച് കഥകൾ പറയുന്നൊരു സീൻസ് അടങ്ങുന്നൊരു ക്യാമ്പസ് മൂവിയാണ്. ക്യാമ്പസ് കലോത്സവങ്ങളും ക്യാമ്പസിലെ ഇഷ്യൂസുകളും ക്യാമ്പസിലെ സ്ട്രൈക്കുകളും ക്യാമ്പസിലെ പ്രശ്നങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ പോലും ഗസലിന് റാബിയ എന്ന് പറയുന്ന പെൺകുട്ടിയോടുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രണയത്തെയാണ് ഈ സിനിമ ഫോക്കസ് ചെയ്യുന്നത്. അതിലൂടെ വേറെ കാലഘട്ടത്തിലേക്ക് പോകുന്നൊരു കഥയാണ്. എനിക്ക് തോന്നുന്നു കൂടുതലും വിഷ്വലിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് ലവ് എഫ് എം എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ ക്യാമറമാൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്ത വ്യക്തിയാണ്. ഡയറക്ടർ പുതിയൊരു ഡയറക്ടറാണ്, ശ്രീദേവ് എന്ന് പറയുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് സ്വയം തോന്നിയ കാര്യം, ഒരു പുതിയ ഡയറക്ടറാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഒരുപാട് സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകൾ കണ്ടാൽ അത് മനസ്സിലാവും. ബെൻസി പ്രൊഡക്ഷനാണ് ഇതിൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയെ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും സിനിമ അങ്ങേറ്റം സ്വപ്നം ആഗ്രഹിക്കും. സിനിമ അങ്ങ് ഒരു സിനിമ വലിയൊരു എക്സ്ട്രീമായിട്ട് കാണുന്ന ഒരു ആൾക്കാരാണ് ബെൻസി പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷനിലുള്ള സിനിമയാണ് ലവ് എഫ് എം. പേര് പോലെ തന്നെ കൗതുകമാണ് എൻ്റെ സിനിമയുടെ ഓരോ രംഗങ്ങളും. ജനങ്ങൾക്ക് ഓരോ പ്രേക്ഷകർക്കും സിനിമ ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി. തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും. കാര്യം നമ്മൾ ഒരിക്കലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടായക എന്ന് വരില്ല. കാരണം 2 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ സിനിമ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സിനിമ ഇഷ്ടപ്പെടും. ഫാമിലിയോടെ പോയിരുന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. ഒരു ഫുൾ ഫാമിലി മൂവി തന്നെയായിരിക്കും ലവ് എഫ് എം എന്ന് പറയുന്ന സിനിമ. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി.